إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودنا عليه الله سبحانه وتعالى كريم برماوتي أن سرتم سوشي تنزيبكم من هذا النيم إن نيولا يمورني بقيا نمكريام. നമ്മളെല്ലാവരും ഈ ദുനിയാവിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അവൻ വ്യക്തമാക്കി. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണവൻ. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമല് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ. വഹുവൽ അസീസുൽ ഗഫൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ ഇജ്ജത്തുള്ളവനും അതുപോലെ പാപം പൊറത്തു കൊടുക്കുന്നവനുമാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ഇതാണ്, നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. നന്മയാണോ ചെയ്യുന്നത്, തിന്മയാണോ ചെയ്യുന്നത്, ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഇന്നൽ അബ്റാർ ലഫി നഈം വ ഇന്നൽ ഫുജ്ജാർ ലഫി ജഹീം, പുണ്യവാന്മാരായിട്ടുള്ള ആളുകൾ അവർ സ്വർഗത്തിലായിരിക്കും, സുഖങ്ങളിലായിരിക്കും. വ ഇന്നൽ ഫുജ്ജാർ ലഫി ജഹീം, തമ്മാടികൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നവർ അവർ ജഹീമിലായിരിക്കും, നരകാഗ്നിയിലായിരിക്കും. യസ്ലൗനഹ യൗമദ്ദീൻ, അന്ത്യദിനം ഖിയാമത്തുനാൾ, ആ നാളിൽ അവരതിൽ പ്രവേശിക്കും, അതിൽ കിടന്ന് എരിയുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനവും. ഇതിൽ നമ്മുടെ അവസാനം പുണ്യവാന്മാരുടെ കൂടെ, സ്വാലിഹ്യങ്ങളായ അള്ളാഹുവിന്റെ അടിമകളുടെ കൂടെ സ്വർഗത്തിലാകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് മുസ്ലിമീങ്ങളെല്ലാവരും. എന്നാൽ നമ്മുടെ പ്രകൃതത്തിന്റെ ഭാഗമാണ് അള്ളാഹു തആല നമുക്കെല്ലാവർക്കും ഖദറാക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ ഖദറിന്റെ ഭാഗമാണ് പാപങ്ങളെന്നുള്ളത്. ഈ പരീക്ഷണത്തിൽ ഇടക്ക് പരാജയപ്പെടുക എന്നുള്ളത് ഓരോ മനുഷ്യനും, അമ്പിയാക്കൾ ഒഴികെയുള്ള ഓരോ മനുഷ്യനും അള്ളാഹു തആല രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്, തെറ്റുകൾ സംഭവിച്ചു പോവുക എന്നുള്ളത്. അത് മനുഷ്യന്റെ പ്രകൃതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമാണല്ലോ, അദ്ദേഹത്തിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായ ഒരു പ്രവൃത്തി സംഭവിച്ചു പോയി, നമുക്കറിയാവുന്നതാണ്. അതാണ് മനുഷ്യന്റെ പാരമ്പര്യം. ആദം അലൈഹിസ്സലാമിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായ ഒരു പ്രവൃത്തി ഉണ്ടായി. തിന്നരുത് എന്ന് പറഞ്ഞ ആ പഴം അദ്ദേഹം തിന്നു. എന്നിട്ട് എന്തുണ്ടായി? ആദം അലൈഹിസ്സലാം എന്താണ് ചെയ്തത്? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാ, ആദം തന്റെ റബ്ബിൽ നിന്ന് ചില വാക്കുകൾ സ്വീകരിച്ചു. ഫതാബ അലൈഹി, ആ വാക്കുകൾ തന്റെ റബ്ബിനോട് ഏറ്റുപറഞ്ഞു. അപ്പോൾ അവൻ ആദമിന്റെ തൗബ സ്വീകരിച്ചു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അവൻ തൗബ ചെയ്യുന്ന അടിമകളുടെ തൗബ സ്വീകരിക്കും എന്ന് മാത്രമല്ല, അർ റഹീം, അവരോട് പിന്നീട് കരുണ കാണിക്കുന്നവനാണ്. അവരുടെ തൗബ സ്വീകരിക്കുക മാത്രമല്ല, അവരോട് അവൻ കാരുണ്യം കാണിക്കും. എന്തായിരുന്നു ആദം അലൈഹിസ്സലാം റബ്ബിൽ നിന്ന് സ്വീകരിച്ച ആ വാക്കുകൾ? അല്ലാഹു തആല ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖാല റബ്ബനാ ളമ്നാ അൻഫുസനാ, ആദമും ഹവ്വാഉം അലൈഹിമസ്സലാം അവർ പറഞ്ഞ വാക്കെന്താണ്? റബ്ബനാ ളമ്നാ അൻഫുസനാ, റബ്ബെ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നഫ്സിനെതിരെ, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തിരിക്കുന്നു. പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് സ്വന്തം നഫ്സിനെതിരെയുള്ളൊരു ഗുൽമാണ്. കാരണം നരകത്തിലേക്ക് പോകാനുള്ള കാരണമാണത്. നമ്മൾ സ്വന്തം ശരീരം തീ കൊണ്ട് കത്തിക്കുന്നതിനേക്കാൾ വലിയ ഗുൽമാണ് പാപം ചെയ്യുക എന്നുള്ളത്. കാരണം നാളെ ദുനിയാവിൽ തീയിനേക്കാൾ കടുത്ത നരകാഗ്നിയിലേക്ക് പോകാനുള്ള ഒരു സബബാണ് പാപങ്ങൾ. അങ്ങനെ ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, സ്വന്തത്തോട് ദുൽമ ചെയ്തിരിക്കുന്നു. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന്ന മിനൽ ഖാസിരീൻ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരികയും ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ, ലനകുനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുക തന്നെ ചെയ്യും. അപ്പൊ ആദം അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഈ പ്രവൃത്തി സംഭവിച്ചപ്പോൾ
എന്താണ് അദ്ദേഹം ചെയ്തത്? അള്ളാഹുവിനോട് തന്റെ അവസ്ഥ ഏറ്റുപറയുകയും അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്തു, അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ പല നബിമാരുടെയും വാക്കുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ ഓതിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞതായി കാണാം, നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ നഷ്ടക്കാരപ്പെട്ടുപോകും. മൂസ അലൈഹിസ്സലാം, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, റബ്ബേ ഞാൻ എന്റെ നഫ്സിനോട് ദുർമ ചെയ്തിരിക്കുന്നു, നീ പുറത്തു തരണം. യൂനസ് അലൈഹിസ്സലാം, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ നീ അല്ലാതെ ആരാധനാർഹനായി ഹഖായ ഒരു ഇലാഹ് വേറെയില്ല, സുബ്ഹാനക നീ പരിശുദ്ധനാകുന്നു, ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. നമുക്കറിയാം അമ്പിയാക്കൾ മാസൂമ്യങ്ങളാണ്, അവരുടെ അടുക്കൽ വൻപാപങ്ങൾ ഒരിക്കലും സംഭവിക്കുകയില്ല, ചെറുപാപങ്ങളിൽ തന്നെ അവരുടെ മഖാമിന് അവരുടെ സ്ഥാനത്തിന് യോജിക്കാത്തത് ഒരിക്കലും സംഭവിക്കുകയില്ല, അതിലും താഴെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് അവരിൽ വന്നു പോവുക. അതിനാണ് ഇത്രയും വിഷമത്തോടെ ഇത്രയും താഴ്മയോടെ അവർ അള്ളാഹുവിനോട് പാപമോചനം തേടിയത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം, നമ്മുടെ കഴിഞ്ഞുപോയ ദിവസങ്ങൾ, രാത്രികൾ, നമ്മൾ ചെയ്ത പ്രവൃത്തികൾ, നമ്മുടെ മനസ്സിലുണ്ടായ ചിന്തകൾ, ഇതൊക്കെ ആലോചിച്ചു നോക്കിയാൽ അള്ളാഹുവിനോട് എത്രമാത്രം താഴ്മയോടെ പാപമോചനത്തിന് പ്രാർത്ഥിക്കാൻ, പാപമോചനം തേടാൻ ആവശ്യക്കാരാണ് എന്ന കാര്യം നമ്മൾ ആലോചിച്ചു നോക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ റമദാൻ മാസം. കാരണം തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറവാണ്. നമ്മൾ ചെയ്തു പോരുന്ന തെറ്റുകളൊന്ന് നിർത്തുമ്പോഴാണ് നമുക്കതിൽ നിന്ന് പശ്ചാത്തലിക്കാനുള്ള തോന്നലുണ്ടാവുക. ഒരു തെറ്റ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവന് ഇതൊരു തെറ്റാണ് എന്ന് തോന്നൽ തന്നെ ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് അത് കുറച്ച് സമയം നിർത്തുമ്പോഴാണ് ഞാൻ മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ, റമദാനിൽ തറാവീഹ് അടക്കം സുന്നത്തായ നമസ്കാരം അടക്കം പള്ളിയിൽ വന്ന് നമസ്കരിക്കുമ്പോഴാണ് അല്ലാത്ത കാലത്ത് എത്ര നമസ്കാരങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്, ഫർളായ എത്ര നമസ്കാരമാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ദിവസം തറാവീഹിൽ 11 9 പോയാൽ, 2 നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വളരെ വിഷമം തോന്നും. നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു യാത്ര ചെയ്തതിന്റെ പേരിൽ ക്ഷീണം കൊണ്ട് ഒരു ദിവസം തറാവീഹ് നമസ്കരിക്കാൻ പറ്റിയില്ല. നമുക്കറിയാതെ നമ്മുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകുന്നു. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പിശാചിക്കൾ അള്ളാഹു ചങ്ങലപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് വസ്വാസം ഉണ്ടാക്കുന്ന എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ മനസ്സിൽ കുറ്റബോധം മായ്ച്ചു കളയുന്ന, അല്ലെങ്കിൽ മറ്റു വസ്വാസികൾ കൊണ്ട് ആ കുറ്റബോധത്തെ മറച്ചു വെക്കുന്ന പിശാചിനെ അള്ളാഹു താൽ ചങ്ങലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണിത്. അങ്ങനെ ആ വികാരമുണ്ടാകുന്ന സമയത്ത്, നമ്മുടെ സ്വന്തം കുറവുകളെ കുറിച്ച് ഓർമ്മ വരുന്ന സമയത്ത്, എല്ലാ ദിവസവും ഫജ്ർ കഴിഞ്ഞ് പള്ളിയിൽ ഇരുന്ന് അദ്കാർ സബാഹ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് ജീവിതത്തിൽ ഇത്ര കാലം നമ്മളിത് ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മുടെ നിർബന്ധമായതും അല്ലാത്തതുമായ കാര്യങ്ങളിൽ പോലും ചെറിയ ചെറിയ വീഴ്ചകൾ വരുമ്പോൾ വിഷമം തോന്നുന്നു നമുക്ക്. അത് നമുക്ക് പഴയ തെറ്റുകൾ ഓർക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക ഈ മാസം. ഇതിനു ശേഷമുള്ള ജീവിതം ഇതിന്റെ മുമ്പുള്ള ജീവിതം പോലെ ആകരുത്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ നമുക്ക് ധാരാളം കാണാവുന്ന ഒരു കാര്യമാണ്. എത്രയെത്ര ആളുകളാണ്, മുസ്ലിങ്ങളാണ്, ചെറുപ്പക്കാരും വൃദ്ധന്മാരും, പല പ്രായത്തിലുള്ള ആളുകൾ, പല അവസ്ഥയിലുള്ളവർ, അവർ വളരെയധികം ഭക്തിയോടെ അതുപോലെ സൂക്ഷ്മതയോടെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത്, ആവേശത്തോടെ ഇബാദത്തുകളിൽ മത്സരിക്കുന്നത് നമ്മൾ കാണും. അവരുടെ ചരിത്രം അന്വേഷിച്ചാൽ അവരുടെ തുടക്കം ചിലപ്പോൾ റമദാനിലായിരിക്കും. ഇതുപോലെ അവരുടെ പാപങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കടിഞ്ഞാണിട്ട് കൊടുത്ത് അതിനുശേഷം ഉണ്ടായ മാറ്റമായിരിക്കും. ഇങ്ങനെ എത്ര ആളുകളെ നമുക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ, ഈ സംഘത്തിൽ പ്രവേശിക്കാൻ നമ്മളും പരിശ്രമിക്കുക. നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള തെറ്റുകൾ അത് ഈ റമദാനു ശേഷം ഇനി സംഭവിക്കുകയില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. നമ്മുടെ തെറ്റുകൾ അത് മായ്ച്ചു കളയാൻ ഒന്നാമത് വേണ്ടത് അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ തെറ്റുകൾ അള്ളാഹുവിനോട് സമ്മതിക്കുക. പല ന്യായങ്ങളും പിശാചി നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. മനുഷ്യന്റെ പ്രവൃത്തികൾ അലങ്കരിച്ച് കാണിക്കുക. പിശാചിന്റെ പണിയതാണ്, തന്റെ പ്രവൃത്തികൾ, പാപങ്ങൾ അത് ഭംഗിയായി തോന്നും, അതൊരു നല്ല കാര്യമായിട്ട് തോന്നുക. അത് നമ്മൾ ആദ്യം മാറ്റിവെക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ ഒരു ബന്ധം, നമുക്ക് നിർബന്ധമായ ഒരു കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് 100 ന്യായങ്ങളാണ്. അവൻ ഇന്ന പ്രവൃത്തി ഇങ്ങോട്ട് ചെയ്തു, ഒരു കല്യാണത്തിന് വിളിച്ചില്ല, ഇങ്ങനെ പല ദുർബലമായ ബാലിശമായ വാദങ്ങൾ നമുക്കുണ്ടാകും. അതൊക്കെ മാറ്റിവെച്ച് അതുപോലെ നമസ്കാരം ഒഴിവാക്കാൻ നമുക്ക് പല ന്യായങ്ങൾ, പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നമുക്ക് പല ഒഴികഴിവുകൾ, ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ച് കുറ്റം ആദ്യം സമ്മതിക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, അള്ളാഹുവിലേക്ക് കടക്കാൻ, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ. നമ്മുടെ അമലുകളുടെ കിതാബ് നാളെ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഈ പാപങ്ങളുടെ ബാധ്യത ഒഴിവാക്കാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് ആ തെറ്റുകൾ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്.
ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം, ഒരു അടിമ തന്റെ തെറ്റ് അംഗീകരിച്ചാൽ, ഏറ്റുപറയുക, തന്റെ തെറ്റ് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞാൽ, സുമ്മതാബ, എന്നിട്ട് അവൻ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ, തനാബ് അല്ലാഹു അലൈഹി, അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഇസ്തിഫ്താഹ്, ദുആഉൽ ഇസ്തിഫ്താഹ് ആയിട്ട് തക്ബീറുൽ ഇഹ്റാം പറഞ്ഞതിന് ശേഷം പറയുന്ന ദുആ നമുക്കറിയാം, പല ദുആകളുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് തുടങ്ങുന്നത്, അല്ലാഹുമ്മ വജ്ജഹ്നി വജ്ജിയ എന്ന് തുടങ്ങുന്നത്. ഈ കൂട്ടത്തിൽ അദ്ദേഹം ചില സമയത്ത് പറയാറുള്ള ഒരു ദുആയാണ്, അല്ലാഹുമ്മ അൻതൽ മലിക്, അല്ലാഹുവെ നീയാണ് യഥാർത്ഥ രാജാവ്, നീയാണ് യഥാർത്ഥ അധികാരി, ലാ ഇലാഹ ഇല്ലാ, നീയല്ലാതെ ഇലാഹില്ല, നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല, അൻത റബ്ബി വ അന അബ്ദു, നീ എന്റെ റബ്ബും ഞാൻ എന്റെ അടിമയുമാണ്, ഖലംതു നഫ്സി, പാപങ്ങൾ കൊണ്ട് ഞാൻ എന്റെ ദേഹത്തോട് എന്റെ സ്വന്തത്തോട് അക്രമം ചെയ്തിരിക്കുന്നു, വഅഅ്തറഫ്തു ബിദംബി, എന്റെ കുറ്റങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു, ഫഖ്ഫിർലി ദുനൂബി ജമീഅൻ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ, എന്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണം, നീ അല്ലാതെ പാപം പൊറുക്കുന്ന ഒരുവനുമില്ല, പാപം പൊറുക്കാൻ ഒരാളുമില്ല. ഈ ദുആയിൽ അവിടുന്ന് പറയുന്നത് എന്താണ്? വഅഅ്തറഫ്തു ബിദംബി, എന്റെ തെറ്റുകൾ ഞാനിതാ ഏറ്റുപറഞ്ഞിരിക്കുന്നു. തന്റെ പ്രവൃത്തികൾ ന്യായീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കഴിയുന്നവർ ആരാണുള്ളത്? അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തെറ്റുകളില്ല, അള്ളാഹു അഹ്മത്ത് നൽകിയിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായ സഹാബത്തിൽ ഒന്നാമനായ അള്ളാഹു തആല സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്തയെ അറിയിച്ചിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ ബുഖാരിയിലും മുസ്ലിമിലും കാണാം. അല്ലാഹുമ്മ ഇന്നി ളമ്തു നഫ്സി ളുൽമൻ കസീറ, അല്ലാഹു ഞാൻ എന്റെ സ്വന്തത്തോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തിരിക്കുന്നു, പാപങ്ങൾ ചെയ്തിരിക്കുന്നു, വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുമില്ല, ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇൻദിക്, അതുകൊണ്ട് നിന്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്ത് അതെനിക്ക് നീ നൽകണം, വർഹന്നി എന്നോട് റഹ്മത്ത് ചെയ്യണം, ഇന്നക അൻതൽ ഗഫൂറു റഹീം, നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ, നീയാണ് റഹ്മത്ത് ചെയ്യുന്നവൻ. അതുപോലെ നമുക്കറിയാം സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുആ, ഇസ്തിഗ്ഫാറിന്റെ രൂപങ്ങളിൽ പാപമോചനത്തിനുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ. അതിലെന്താണ് പറയുന്നത്? അബൂ ഉലക ബിനിഅമതിക അലയ്യ, നിന്റെ അനുഗ്രഹങ്ങൾ ഒക്കെ ഞാൻ നിനക്ക് സമ്മതിച്ചു തരുന്നു, വ അബൂ ബിദംബി, എന്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറയുന്നു. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ പറയുകയുണ്ടായി, ഒരു മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ ചിന്ത, നമ്മുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വരും, ഹലാലും ഹറാമും നല്ലതും ചീത്തയും ഒക്കെ നമ്മുടെ ബുദ്ധിയിൽ ആലോചനയിൽ വരും. അതൊരു മനുഷ്യന് ഏറ്റവും നല്ല ചിന്ത, അവൻ ഏറ്റവും ഉപകാരപ്രദമായ ചിന്ത എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. കുറച്ച് ആലോചിച്ചാലേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ബോധ്യം വരികയുള്ളൂ. നമ്മൾ പല അനുഗ്രഹങ്ങളും രാവും പകലും ഉറക്കത്തിലും ഉണർച്ചയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കതിന്റെ വിലയറിയില്ല. അത് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോൾ മാത്രമായിരിക്കും നമുക്കതിന്റെ വിലയറിയുക. നമ്മുടെ ബുദ്ധി, അതുപോലെ തന്നെ ആരോഗ്യം, മാതാപിതാക്കൾ, കുടുംബം, ഇങ്ങനെ അള്ളാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഭക്ഷണം, വെള്ളം, ഇതൊന്നുമില്ലാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ യുവത്വം, ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബോധ്യം വരിക കുറച്ച് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചിന്ത. രണ്ടാമത്തേത്, നമ്മുടെ അമലുകളുടെ ന്യൂനതകളെ കുറിച്ചുള്ള ചിന്ത. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ ഒരു സ്വാലിഹായ മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് അമലുകളിൽ വരുന്ന ന്യൂനതകളെ കുറിച്ച്, നമ്മെ സംബന്ധിച്ചോളം ശുദ്ധമായ പാപങ്ങൾ തന്നെ ന്യൂനത എന്ന് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത പരിപൂർണമായ പാപങ്ങൾ തന്നെ എത്രയോ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. നമ്മൾ നേരെ മറിച്ചാണ്, നമ്മൾ നമ്മുടെ കുറവുകൾ, അള്ളാഹു തന്നതിലുള്ള കുറവുകളെ കുറിച്ചും അതുപോലെ നമ്മുടെ അമലുകളുടെ മേന്മകളെ കുറിച്ചുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ചിന്തിക്കരുത്, നേരെ തിരിച്ചായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടത്. ഇതാണ് നമ്മുടെ തൗബയുടെ അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നതാണ്, പക്ഷെ നമുക്ക് ഗുറൂർ പാടില്ല, നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. അള്ളാഹു പൊറുത്തു തരും എന്ന് കരുതി പാപങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, ചെയ്ത പാപങ്ങൾ തൗബ ചെയ്യാതെ ഒഴിവാക്കാനും പാടില്ല. കാരണം അള്ളാഹു പൊറുക്കുന്നവനാണ്, അതോടൊപ്പം തന്നെ ശിക്ഷിക്കുന്നവനുമാണ്. നബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ പാപമോചനം സ്വീകരിക്കുന്നവനാണ്, പാപമോചനം നൽകുന്നവനാണ്. അതുപോലെ തന്നെ എന്റെ അദാബാകട്ടെ ഹുവൽ അദാബുൽ അലീം, അതാണ് ഏറ്റവും വേദനാജനകമായ ശിക്ഷയും. നമുക്കറിയാമല്ലോ ആദം അലൈഹിസ്സലാം, അദ്ദേഹം എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്? ഒരൊറ്റ പ്രവൃത്തിയുടെ പേരിലാണ്, അള്ളാഹു വിലക്കിയ ഒരൊറ്റ കാര്യം അദ്ദേഹം ചെയ്തതിന്റെ പേരിലാണ്. അത് തന്നെ പിശാചിന്റെ നിരന്തരമായ വസ്വാസിനും, പിശാജ് സത്യം ചെയ്ത് വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് പിശാജ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പിശാജല്ല, അന്ന് പിശാജിന് നല്ല ഒരു പേരാണുള്ളത് സ്വർഗത്തിൽ. അങ്ങനെയുള്ള പിശാജ് ആവർത്തിച്ച് ആവർത്തിച്ച് സത്യം ചെയ്ത്
ഞാൻ നിനക്ക് നസീഹത്ത് തരുന്നതാണ് എന്ന് പറഞ്ഞ് വഞ്ചിച്ചതാണ് ആദം അലൈഹിസ്സലാം. ആ ഒരു തെറ്റിന്റെ പേരിലാണ് അദ്ദേഹത്തിന് സ്വർഗം നഷ്ടപ്പെട്ടത്. അതേ സ്വർഗമാണ്, അതിലേക്ക് തിരിച്ചു പോകാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. നമുക്കാണെങ്കിൽ എമ്പാടും പാപങ്ങൾ നമ്മുടെ രേഖയിൽ ഉണ്ട് താനും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു തആല നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ, ആദമിന്റെ സന്തതികളെ നിങ്ങൾ പിശാച് കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. ഏതുപോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഉമ്മയെയും ഉപ്പയെയും ആദമിനെയും ഹവ്വായിനെയും സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്തു കടത്തിയതുപോലെ നിങ്ങളെ അവൻ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു തആല എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഒരു നിമിഷം ഇരുന്ന് നമ്മുടെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് അതിനുള്ള അവസരമാണ് റമദാൻ. നമ്മൾ പള്ളിയിലൊക്കെ ഇരിക്കും, അതുപോലെ നമ്മുടെ വയറ് കാലിയാകുമ്പോൾ, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പല വിനോദങ്ങളും ഒഴിവാക്കി കുറച്ച് സമയം നമ്മൾ ഇരിക്കും. നമുക്ക് താഴ്മയുണ്ടാകും. വിശപ്പ് എന്നുള്ളത് വിനയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തെറ്റുകളെ കുറിച്ചുള്ള ചിന്ത ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണിത്. അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിസ്സാരമായി കാണാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, യാ ആയിഷ ഇയാകി വമുഹഖറാതി ദുനൂബ്. ആയിഷ, നീ സൂക്ഷിക്കുക, വമുഹഖറാതി ദുനൂബ്, ആളുകൾ നിസ്സാരമായി കാണുന്ന, നീ തന്നെ നിസ്സാരമായി കാണുന്ന പാപങ്ങളെ നീ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം തൗബ ചെയ്യില്ല, ആ തെറ്റുകൾ അങ്ങനെ കുന്നുകൂടി വരും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു, മുഹക്കറാത്ത് ദുനൂബ്, നിസ്സാരമായി കാണപ്പെടുന്ന പാപങ്ങൾ, ജനങ്ങൾക്കിടയിൽ വലിയ വിലയില്ലാത്ത, ഗൗരവം കൊടുക്കാത്ത പാപങ്ങൾ എന്ന് പറയുന്നത് ഏതുപോലെയാണ്? ഒരു ഹൗമ് അവരൊരു യാത്ര പോയി ഒരു സ്ഥലത്ത് വിശ്രമിച്ചു. വിശ്രമിക്കുന്നതിനിടയിൽ ഒരാൾ പോയിട്ട് വിറക് പെറുക്കാൻ പോയി. ഒരാൾ ഒരു പൊള്ളി വിറക്, ചെറിയൊരു കഷ്ണം, വേറെ ഒരാൾ വേറൊരു കഷ്ണം, ഇങ്ങനെ ഓരോരോ റൂദായിട്ട്, റൂദ് എന്ന് പറഞ്ഞ ചെറിയൊരു വിറകിന്റെ കഷ്ണം, അതിങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന വിറക് അതെല്ലാം ഒരുമിച്ച് കൂട്ടി കത്തിച്ച് അവരതിൽ അവർക്ക് വേണ്ട ഹുബുസ്, അവർക്ക് വേണ്ട ഭക്ഷണം ഒരു ചുട്ടെടുത്തു. അപ്പൊ ഈ ഹുബുസ് എവിടെ നിന്നാണ് ഉണ്ടായത്? ഓരോരുത്തരായി കൊണ്ടുവന്ന ഈ ചെറിയ ചുള്ളിക്കഷ്ണങ്ങൾ കൊണ്ടാണ് ഈ ഭക്ഷണം അവർക്ക് വേവിക്കാൻ സാധിച്ചത്. ഇതുപോലെയാണ് ചെറുതായി നിങ്ങൾ കാണുന്ന പാപങ്ങൾ, അതങ്ങനെ കുന്നുകൂടി കുന്നുകൂടി അവസാനം നിങ്ങൾ നശിപ്പിക്കും. അത് ചെയ്യേണ്ട പണി അത് ചെയ്യും. ഇത് നമ്മൾ പേടിക്കേണ്ടതാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നൽ മുഅ്മിന, ഒരു മുഅ്മിന്റെ സ്വഭാവം എന്താണ്? യറാ ദുനൂബഹു, അവൻ അവന്റെ പാപങ്ങളെ കാണുക എങ്ങനെയായിരിക്കും? كأنه قاعد تحت جبل يخاف أن يقع عليه. ഒരു മലയുടെ അടുക്കലാണ് നിൽക്കുകയാണ്. ആ മല ഇപ്പോൾ തന്റെ തലയിലേക്ക് വീഴും എന്ന് പേടിച്ചിരിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെയാണ് ഒരു മുഅ്മിൻ തന്റെ പാപങ്ങളെ കാണുക. തനിക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ ഇന്നുവരെ താൻ ചെയ്തിട്ടുള്ള എത്രയോ എത്രയോ തെറ്റുകൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, ഇതൊക്കെ ഒരു മല പോലെ തന്റെ തലയിലേക്ക് വീഴുമോ എന്ന് പേടിച്ച് മലയുടെ അടുക്കൽ ഇരിക്കുന്ന ഒരാളെ പോലെ ഈ പാപങ്ങളെ അവൻ പേടിക്കും. കാരണം അത് അല്ലാഹു പൊറുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഏതൊക്കെയാണ് അല്ലാഹു പൊറുത്തത്, ഏതൊക്കെയാണ് ബാക്കിയെന്ന് നമുക്ക് അറിയില്ല. അത് ആ പാപങ്ങൾ പൊറുക്കാതെ മരിച്ചു പോയാൽ എങ്ങോട്ടായിരിക്കും നമ്മെ കൊണ്ടുപോകുക എന്നത് നമുക്കറിയില്ല. ഈ ഒരു പേടി ഒരു മുഅ്മിനുണ്ടാകും. എന്നാൽ ഒരു ഫാജിറിന്റെ അവസ്ഥ എന്താണ്? ഒരു തെമ്മാടി എന്ന് പറഞ്ഞാൽ ആരാണ്? യറാ ദുനൂബഹു കദുമാബിൻ മറാല അൻഫിഹി, തന്റെ മൂക്കിന്റെ മുന്നിലൂടെ പറന്നുപോയ ഒരു ഈച്ച. ഒരു ഈച്ച മൂക്കിന് ഇരുന്നാൽ നമ്മൾ എന്താ ചെയ്യാം? നമുക്കത് വളരെ നിസ്സാരമാണ്, അത് കൈകൊണ്ട് അതിനാട്ടി പറഞ്ഞേക്കും അത്രമാത്രം. ഇതുപോലെയാണ് ഒരു ഹാജിർ തന്റെ പാപങ്ങളെ കുറിച്ച് കാണുക. ഈ അസർ ഇബ്നു മസ്ഊദിന്റെ ഈ വാക്ക് ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. ഒന്ന്, പാപങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന്റെ ഷർത്തല്ല, ഒരാൾ മുഅ്മിനാകാനുള്ള ഷർത്തല്ല അയാൾ പാപങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത്. കാരണം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും, പക്ഷെ അതിനോടുള്ള സമീപം, അതിനോടുള്ള മനസ്ഥിതി എന്താണ്? ഒരു മുഅ്മിന്റെ മനസ്സിൽ ആ പാപങ്ങൾ അതിനെന്താണ് സ്ഥാനം? ഒരു ഹാജിറിന്റെ മനസ്സിൽ ആ പാപങ്ങൾക്ക് എന്താണ് സ്ഥാനം? ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു മുഅ്മിൻ പാപങ്ങളെ കാണുന്നത് പോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ പാപങ്ങളെ കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ എത്രയുണ്ടെങ്കിലും അത് പുറത്തു തരാൻ കഴിവുള്ളവനാണ്, പുറത്തു തരുന്നവനാണ്. അല്ലാഹു പറയുകയുണ്ടായി, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്ത, പാപങ്ങൾ കൊണ്ട് ഇസ്റാഫ് ചെയ്തിട്ടുള്ള, അതിര് കവിഞ്ഞ് പാപങ്ങൾ ചെയ്തിട്ടുള്ള എന്റെ അടിമകളെ, ഇവരെയും അല്ലാഹു വിളിക്കുന്നത് എന്റെ അടിമകളെ എന്നാണ്, എന്റെ ശത്രുക്കളെ എന്നല്ല, അല്ലെങ്കിൽ ജനങ്ങളെ എന്നല്ല. അല്ലാഹു തആല അവനിലേക്ക് ഇവാഫത്ത് ചെയ്ത്, അവനിലേക്ക് ചേർത്താണ് വിളിക്കുന്നത്. ലാ തഖനതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശനാകരുത്. ഇനി ഏതായാലും ഞാൻ ഇങ്ങനെയായി, ഇങ്ങനെ തന്നെ ഞാൻ ജീവിച്ച് മരിച്ചു പോകാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അവനാണ് ധാരാളമായി പാപങ്ങൾ പൊറുക്കുന്ന ഗഫൂർ, അവനാണ് പാപങ്ങൾ ചെയ്തവരോട് പോലും റഹ്മത്ത് കാണിക്കുന്ന അർ റഹീം.
നമുക്കറിയാമല്ലോ അല്ലാഹു തആല ജിഹാദിനെ കുറിച്ചുള്ള ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ പരാമർശിച്ചതിന് ശേഷം മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ അക്രമം എത്ര വലുതായിരുന്നു എന്ന് നമുക്കറിയാം. അവർ അല്ലാഹുവിനെ അവിശ്വസിക്കുകയും ശിർക്ക് ചെയ്യുകയും ചെയ്തു എന്നതിനു പുറമെ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും വളരെ കടുത്ത രീതിയിൽ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും സാധിക്കുന്ന രൂപത്തിലൊക്കെ ദ്രോഹിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു ഖൗമിനെ കുറിച്ച് അവരെ തിരിച്ചടിക്കുന്ന വിഷയം പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞതെന്താണ്? നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് യുദ്ധം ചെയ്യരുത്, അവരിങ്ങോട്ട് വന്നാൽ മാത്രമേ അവിടെ വെച്ച് യുദ്ധം ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി അവർ അവസാനിപ്പിക്കുകയാണെങ്കിൽ, അവരുടെ ഈ ശിർക്കും കുഫ്റും അവരുടെ ഈ ദ്രോഹവും അവർ അവസാനിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ഇപ്പൊ നമ്മൾ ആരും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മക്കയിലെ മുശ്രിക്കുകളെക്കാൾ മോശമല്ല നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നിരാശരാകരുത്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹു തആല എങ്ങനെയാണ് ഒരു അടിമയുടെ തൗബയെ കാണുന്നത് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. ഇന്നല്ലാഹ യദുസുതു യദഹു ബിൽ ലൈൽ ലിയതുബ മുസീഉന്നഹ, പകൽ തെറ്റ് ചെയ്തവൻ തൗബ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹു തആല കൈ നീട്ടിയിരിക്കുകയാണ് രാത്രി. വയബ്സുതു യദഹു ബിൽ നഹാർ ലിയതുബ മുസീഉൽ ലൈൽ, രാത്രിയിൽ തെറ്റ് ചെയ്തവൻ തൗബ ചെയ്യട്ടെ എന്ന് കരുതി കൈ നീട്ടിയിരിക്കുകയാണ് പകലിൽ. ഏതുവരെ ഇത് സംഭവിക്കും? എത്ര കാലം ഈ അവസരമുണ്ട്? ഹത്താ തത്ലു അശംസു മിൻ മഗ്‌രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ. ഇപ്പോൾ സൂര്യൻ കിഴക്കാൻ ഉദിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ വലിയ അലാമത്തുകൾപ്പെട്ട ഒരു അലാമത്താണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക എന്നത്. അതിനുശേഷം പിന്നെ സമയമില്ല. ആ സമയം വരെ അള്ളാഹു തആല ഇതുപോലെ മനുഷ്യരുടെ പശ്ചാത്താപം സ്വീകരിക്കും. ഏത് തെറ്റ് ചെയ്താലും അള്ളാഹു തആല തൗബ ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കും. അള്ളാഹുവിന്റെ മഹത്തായ പദൽ കൊണ്ട് അള്ളാഹു തആല ഇത് ഈ പാപമോചനം എന്നുള്ളത് അവന്റെ മേൽ ഒരു ബാധ്യതയാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ നിർബന്ധിക്കാൻ ആരുമില്ല, ചോദ്യം ചെയ്യാൻ ആരുമില്ല. പക്ഷെ അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ തന്നെ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് ഇതെനിക്ക് ബാധ്യതയാണെന്ന്. ഇന്നമ തൗബതു അലല്ലാഹ്, തൗബ എന്നുള്ളത് അള്ളാഹുവിന്റെ മേൽ വാജിബാണ്, ബാധ്യതയാണ്, അവൻ തന്നെ നിശ്ചയിച്ച ബാധ്യതയാണ്. ലില്ലദീന യഅമലൂന സൂ അബിജഹാല, വിവരക്കേട് കൊണ്ട് തെറ്റ് ചെയ്തവർ അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ള അള്ളാഹുവിന്റെ ബാധ്യതയാണ്. തുമ്മയ തൂവന ഖരീഫ്, പിന്നീട് അവർ പെട്ടെന്ന് തന്നെ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങും. ഈ ആയത്ത് പലരും തെറ്റിദ്ധരിക്കാറുള്ളതാണ്. പാപം ചെയ്യുന്നത് ആർക്കാണ് അള്ളാഹു പുറത്തു കൊടുക്കുക? വിവരക്കേട് കൊണ്ട് ചെയ്തവർക്ക് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. നമ്മൾ വിവരക്കേട് കൊണ്ടല്ലോ ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടി പല തെറ്റും ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെ ഈ ആയത്ത് ഓതുമ്പോൾ തോന്നാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ തഫ്സീർ എന്താണ്? ഖതാദ റഹിമഹുള്ള പറയുന്നതായി നാം ഖുത്തബി റഹിമഹുള്ള ഉദ്ധരിക്കുന്നു, സഹാബത്തിന്റെ ഇടയിൽ ഇജ്മാ ഉണ്ട്. എന്ത്? തെറ്റ് വിവരക്കേട് കൊണ്ട് തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകളും കരുതിക്കൂട്ടി ചെയ്യുന്നതും അതുപോലെ തന്നെ അറിയാതെ ചെയ്യുന്നതും ഒക്കെ വിവരക്കേടാണ്. അഥവാ ഈ ദുനിയാവ് നിസ്സാരമാണ്, ആഖിറത്താണ് യഥാർത്ഥ ജീവിതം എന്ന വലിയ അറിവ്, അതിനെക്കുറിച്ചുള്ള വിവരക്കേട് ആ പാപം ചെയ്യുന്ന സമയത്ത് ബാധിച്ചത് കൊണ്ടാണ് ഏത് മനുഷ്യനും തെറ്റ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഖതാദ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് നിരാശ ഉണ്ടാക്കേണ്ട ആയത്തല്ല, മറിച്ച് പ്രതീക്ഷ ഉണ്ടാക്കേണ്ട ആയത്താണ്. അള്ളാഹു അവന്റെ ഫദലും റഹ്മത്തും കൊണ്ട് വാജിബാക്കിയിരിക്കുകയാണ് അവന്റെ മേൽ. എന്ത്? തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമ്മൾ അല്പസമയം ആലോചിക്കുക. അത് അള്ളാഹു പുറത്തു തരുന്നില്ലെങ്കിൽ, പുറത്തു തന്നിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നബിമാർ പേടിച്ചുവല്ലോ. ആദം അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയ നഷ്ടം, ആ നഷ്ടത്തെക്കുറിച്ച്, നരകശിക്ഷയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കുക. എന്നിട്ട് നമ്മുടെ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുക. അള്ളാഹു പുറത്തു തരുന്നവനാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി പുതിയ ഒരു ജീവിതം തുടങ്ങാനുള്ള ഒരു അവസരമാക്കി ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗബ ചെയ്യാനും സൽക്കർമ്മങ്ങൾ ചെയ്ത് ബാക്കിയുള്ള ജീവിതം ഉപകാരപ്രദമാക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മുടെ തെറ്റുകൾ കുറ്റങ്ങൾ പൊറുക്കാൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്, ഒരുപാട് വാതിലുകൾ തുറന്നു തന്നിട്ടുണ്ട്. ഈ റമദാനിൽ മാത്രമായിട്ടുള്ള മൂന്ന് വഴികൾ, മൂന്ന് വാതിലുകൾ അല്ലാഹു നമുക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭാവി തുടച്ചു നീക്കി പുതിയ ഒരു ജീവിതം തുടങ്ങാൻ, നമ്മുടെ ഭൂതകാലം അതിലെ സകല തെറ്റുകളും തുടച്ചു നീക്കി പൂർണ്ണമായും പുതിയ ഒരു ജീവിതം തുടങ്ങാൻ മൂന്ന് വലിയ വാതിലുകൾ അള്ളാഹു തആല ഈ മാസം തുറന്നു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബ, ആരാണോ പ്രതിഫലം ആഗ്രഹിച്ച് റമദാൻ മാസം മുഴുവൻ നോമ്പ് നോറ്റത്, ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു. മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബ, ആരാണോ റമദാൻ മാസത്തിൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്നത് പ്രതിഫലം ആഗ്രഹിച്ച് ഈമാനോടുകൂടി, ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു.
മൻ ഖാമ ലൈലത്തൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ, ആരാണോ ലൈലത്തുൽ ഖദർ ഒരൊറ്റ രാത്രി അവസാനത്തെ പത്ത് മുഴുവൻ ആ പത്ത് ദിവസവും രാത്രി നമസ്കരിച്ചാൽ, ഈ ഇടത്തുള്ള ആദ്യത്തെയും രണ്ടാമത്തെയും പത്തിൽ കുറച്ച് ദിവസം നഷ്ടപ്പെട്ടാൽ ഇതാ അവർക്കുള്ള ഒരു അവസരം. അവസാനത്തെ പത്തിൽ എല്ലാ ദിവസവും രാത്രി നമസ്കാരം പതിവാക്കുക. അവന്റെയും കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു തആല പുറത്തു കൊടുത്തു. ഈ വലിയ വാതിലുകൾ അള്ളാഹു റമദാനിൽ തുറന്നു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ പ്രവേശിക്കാത്തവൻ എന്ത് വലിയ അബദ്ധമാണ് ചെയ്യുന്നത്, എന്ത് വലിയ ദുൽമാണ് അവൻ ചെയ്യുന്നത്. ആരാണോ ദുൽമ അള്ളാഹുവിനോടാണോ? അള്ളാഹുവിന് യാതൊരു നഷ്ടവുമില്ല. എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഉപദ്രവിക്കാൻ വിചാരിച്ചാലും ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളെല്ലാവരും കൂടി എനിക്കെന്തെങ്കിലും സഹായം ചെയ്യാൻ വിചാരിച്ചാലും അതെനിക്കൊരു സഹായം ആവുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. കുർസിയായ ഹദീസിൽ കാണുന്നതാണ്. എല്ലാ മനുഷ്യരും, ലോകത്തെ ഏറ്റവും തക്കവയുള്ള ഒരാളുടെ മനസ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് സ്വീകരിച്ചാലും അള്ളാഹുവിന്റെ മുൽക്കൊന്നും കൂടാൻ പോകുന്നില്ല. എല്ലാവരും ഈ ലോകത്തെ ഏറ്റവും വലിയ തമ്മാടിയായ ഇബ്ലീസിന്റെ സ്വഭാവം സ്വീകരിച്ചാലും അള്ളാഹുവിന്റെ മുൽക്കിലൊന്നും കുറയാൻ പോകുന്നില്ല. ദുൽമ ചെയ്യുന്നത് സ്വന്തം നഫ്സിനോടാണ്, സ്വന്തം തടിയാണ് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. അതുകൊണ്ട് ഈ വാതിലിലൂടെ പ്രവേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ ദുആക്ക് ആമീൻ പറഞ്ഞുവല്ലോ. റമദാൻ കിട്ടിയിട്ട്, റമദാനിൽ ജീവിച്ചിരുന്നിട്ട് പാപമോചനം നേടാത്തവൻ അവൻ അകന്നു പോകട്ടെ, അവന് നാശം എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന കാമ്യം പറയുകയുണ്ടായി. നമുക്കറിയാം അതിന്റെ കാരണം ഇതാണ്. ഇത്രയും എളുപ്പമുള്ള മൂന്ന് പണികൾ അള്ളാഹു തആല നമുക്ക് തന്നിട്ട് എന്തിനാണ് നമ്മുടെ എല്ലാ പാപങ്ങളും? ആ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വലിയ വലിയ കഥകൾ ചിന്തിക്കാനുണ്ടാകും. അതൊക്കെയാണ് ഈ വലിയ ഭാണ്ഡക്കെട്ടുകളാണ് ഇറക്കി വെക്കാൻ ഉള്ള അവസരം അള്ളാഹു തആല എത്ര ലളിതമായി എളുപ്പമായി നമ്മുടെ മുമ്പിൽ വെച്ചു തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പാപമോചനത്തിനുള്ള വളരെ എളുപ്പമുള്ള മഹത്വമുള്ള ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു സഹാബി ഉബൈദ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉഖ്സിറു സ്വലാത്ത് അലൈക, ഞാൻ താങ്കളുടെ മേൽ ധാരാളമായ സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഫഖം അജ്അലു ലക മിൻ സ്വലാത്തി, ഞാൻ ദുആ ചെയ്യുന്ന സമയത്തിന്റെ എത്ര അംശമാണ് താങ്കൾക്ക് സ്വലാത്ത് ചെല്ലാൻ, താങ്കളുടെ പേര് സ്വലാത്ത് ചെല്ലാനായി നീക്കിവെക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, മാഷിത, നീ ഉദ്ദേശിക്കുന്നത് പോലെ, നിനക്ക് സൗകര്യമുള്ള അത്രയും അളവ്. അദ്ദേഹം പറഞ്ഞു, അത്ഭുലു മൂന്നിലൊന്ന് സമയം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ, എന്നിട്ട് ബാക്കി രണ്ടിലൊന്ന് മൂന്നിൽ രണ്ട് ഭാഗം ദുആ ചെയ്യാം. മുസ്ലിം പറഞ്ഞു, മാഷിത, നിനക്ക് തോന്നിയതുപോലെ, നിനക്ക് സൗകര്യമുള്ള അത്രയും സ്വലാത്ത് ചൊല്ലുക, പക്ഷെ നീ വർദ്ധിപ്പിച്ചാൽ ഈ മൂന്നിലൊന്നിൽ കൂട്ടിയാലും നിനക്ക് നല്ലതാണ്. അദ്ദേഹം ചോദിച്ചു പകുതിയാക്കിയാലോ, പിന്നെ ചോദിച്ചു മൂന്ന് രണ്ടാക്കിയാലോ, പിന്നീട് ചോദിച്ചു ഈ ദുആ ചെയ്യുന്ന സമയം മുഴുവൻ ദുആക്ക് പകരം ഞാൻ സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തുഫ ഹമ്മക വയുഗ്ഫറ ലക ദംബുക, അങ്ങനെയാണെങ്കിൽ രണ്ടു കാര്യങ്ങൾ നിനക്കുണ്ടാകും. എന്താണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, തുഫ ഹമ്മക, നിന്റെ ഹമ്മ്, നിന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങളെ കുറിച്ചുള്ള ടെൻഷൻ, അതെല്ലാം പരിഹരിക്കപ്പെടും. വയോ കലക ദംബുക, നിന്റെ പാപങ്ങൾ നിനക്ക് പൊറുക്കപ്പെടും. അല്ലാഹു തആല പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ മാർഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചൊല്ലുക എന്ന പ്രവൃത്തിയെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുത്തു തരും. ഈ രണ്ട് കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന് പൂർണ്ണമായ സമാധാനം, അതുപോലെ പാപങ്ങൾ പൂർണ്ണമായ മഗ്ഫിറത്ത്, ഈ രണ്ട് കാര്യങ്ങളല്ലാതെ പിന്നെ എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ നമുക്ക് മറ്റെന്ത് കാര്യമാണ് ആവശ്യമുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ എളുപ്പമുള്ള വളരെ മഹത്വമുള്ള പ്രവൃത്തി നമ്മൾ വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം. ഇതിന്റെ ഫദലിൽ, സ്വലാത്തിന്റെ ഫദലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫദലാണ് അല്ലാഹു തആല ചെയ്യുന്ന കാര്യമാണ്. ഇന്ന അല്ലാഹു വമലായികതഹും യുസല്ലൂന അലൻ നബീ, അല്ലാഹു അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ സനാ ആണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തും. നമ്മുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖൈറിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. അതിന്റെ വാക്കുകൾ നമുക്ക് അറിയാവുന്നതാണ്, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ് എന്ന് പറയാൻ, അല്ലെങ്കിൽ പൂർണ്ണമായ രൂപത്തിലുള്ള അസ്സലാത്തുൽ ഇബ്രാഹിമിയ്യ എന്ന് പറയുന്ന നമസ്കാരത്തിലെ സ്വലാത്ത് അത് ചൊല്ലാം. ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രവൃത്തി വർദ്ധിപ്പിക്കുക. പാപമോചനത്തിനുള്ള എല്ലാ വാതിലുകളും നമ്മൾ മുട്ടുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കുകയും സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീൻ وتوفنا مسلمين وألحقنا بالصالحين غير خزايا ولا مفتونين اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين وصل اللهم وسلم على نبينا محمد وآله وصحبه أجمعين